ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രിലിമിനറി എക്സാമിന്റെ നാലാമത്തെ ഘട്ടം നടന്നു. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആൻസേഴ്സും കാണുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സെക്ഷൻ എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ച്, കഴിഞ്ഞ ഘട്ടങ്ങളെ വെച്ച് കുറച്ചും കൂടെ ഒരു നല്ലൊരു ലെവലിലോട്ടുള്ള ഒരു എക്സാം സെക്ഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന് മുമ്പ് പ്രിലിംസ് കഴിഞ്ഞവർക്കും വരാൻ പോകുന്ന മെയിൻസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ സെക്ഷൻ ആണിത്. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2022 ഫെബ്രുവരി 14 ഇന്ത്യയുടെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV C-52 ബഹിരാകാശത്ത് എത്തിച്ച ഉപഗ്രഹം ഏതാണ്? നമ്മുടെ ആൻസർ ഏതാണ് ഈ ഉപഗ്രഹം? ഓപ്ഷൻസ് നാലെണ്ണം തന്നിട്ടുണ്ട്. ഭൂമ നിരീക്ഷണ ഉപഗ്രഹം, ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 04 ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 04 ആണ്. ഇനിയും നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ്. സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 2021 ബുക്കർ പ്രൈസ് ജേതാവ് ദാമൻ ഗാൽഗട്ട്, ഇത് ശരിയാണ്. ഇദ്ദേഹത്തിന്റെ ദി പ്രോമിസ് എന്ന ബുക്കർ പ്രൈസ് കൃതിക്കാണ് ഈ ഒരു ബുക്കർ പ്രൈസ് ലഭിച്ചത്. രണ്ടും ശരിയാണ്. ഇനി 2020 ബുക്കർ പ്രൈസ് ജേതാവ് ഡാക്ടർ സ്റ്റുവർട്ട്, അതും ശരിയാണ്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്? ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ് എന്ന കൃതി മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഷഗി ബ്രെയിൻ എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഷഗി ബ്രെയിൻ എന്ന കൃതിക്കാണ് ലഭിച്ചത്. അപ്പോൾ മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സാഗര പരിക്രമ പരിപാടി ബന്ധമില്ലാത്തത് എന്ത്? സാഗര പരിക്രമ എന്ന് പറയുന്നത് നമ്മുടെ മാൻവിയിൽ നിന്നും ഒരു യാത്രയാണ്, മലകളിൽ പോയ ഒരു യാത്രയാണിത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഫിഷറി സ്കീം, മത്സ്യത്തൊഴിലാളികൾക്കും ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തെ കുറിച്ച് പരമാസ്കാരിക മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് സാഗര പരിക്രമയെ കുറിച്ച് പറയുമ്പോൾ ഇത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ആന്റമാൻ നിക്കോബർ, ലക്ഷദ്വീപ്, ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലൂടെയാണ് ഇവർ പറയുന്നത്. ഇവരുടെ മെയിൻ ലക്ഷ്യം ആവാസവ്യവസ്ഥയുടെ സംരക്ഷണമാണ്. അപ്പൊ ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഇതിനകത്ത് ഈ ഒരു ഐക്യത്തെ കുറിച്ച് പറയുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ള സ്കീമുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഐക്യം എന്ന് എടുത്തു പറയുന്നില്ല. വേണമെങ്കിൽ PSC ഇതും കൂടി ആൻസർ ആയിട്ട് കൊടുക്കാം. അപ്പൊ വേണമെങ്കിൽ ഉത്തര സൂക്ഷ്മതയിൽ യാതൊരു ബന്ധമില്ല. ഇത് മാത്രം വേണമെങ്കിൽ ആൻസർ ആകാം, അല്ലെങ്കിൽ ഒന്നും മൂന്നും വേണമെങ്കിൽ പറയാം. ഏറ്റവും നല്ലൊരു ആൻസർ ഒന്ന് മാത്രമാണ്. അപ്പൊ ഇനി PSC ഏതാണ് പറയാൻ പോകുന്നത് നമുക്ക് വ്യക്തമായ ധാരണയില്ല. എന്തായാലും ആസ്ഥാനിക്രമത്തിനുള്ള ദിവസം വളരെ കറക്റ്റാണ്, ആവാസവ്യവസ്ഥ സംരക്ഷണം വളരെ കറക്റ്റാണ്. ഇനി കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കേരള സഹായഹസ്ത പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സഹായഹസ്ത പദ്ധതി എന്തിനാണെന്ന് ചോദിച്ചാൽ, സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പലിശരഹിത വായ്പ നൽകുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു സഹായം നൽകുന്നത് വിധവകൾക്കാണ്. അപ്പൊ ജോലിയിൽ നിന്ന് ഇടവഴിയെടുത്ത വനിതകളെ തൊഴിൽ മേഖലയിലേക്ക് തിരികെ എത്തിക്കുന്നു. വിധവകൾക്കാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഈ ഒരു പദ്ധതി. അപ്പൊ ഭൂമാണ് ഇതിനകത്ത് ഏറ്റവും യോജിച്ചത്. സ്ത്രീകളിൽ തന്നെ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പദ്ധതിയാണ് ഈ ഒരു പദ്ധതി. 15 കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് PJ ജോസഫ്. കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല, ആദ്യം സ്ഥിരീകരിച്ചത് തൃശൂർ ജില്ലയിലാണ്, ഒക്കെയാണ്. അടുത്തത് ആലപ്പുഴ ജില്ലയിലാണ്, പിന്നെ കാസർഗോഡാണ്. ആദ്യം മരണം രേഖപ്പെടുത്തിയതാണ് എറണാകുളം. 2021-25 കേരള രാജ്യാന്തര ചലച്ചിത്ര സുവർണ ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം This is not burial, it's a resurrection. 2022 March 4 അന്തരിച്ച ലോക പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആരാണ്? ലോക പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആരാണ് 2022 March 4 ഷീൻ വോൺ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നമ്മളുടെ ആരുടെ ജന്മശതാബ്ദിയുടെ
സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്. വിജയരാജ സിന്ധ്യ. 2023 അന്താരാഷ്ട്ര ഏത് വർഷമായിട്ടാണ് ആചരിച്ചത് എന്നാണ് അടുത്ത ചോദ്യം. 2015 മണ്ണ് വർഷം. അപ്പോൾ മേസ് ഇയർ ആണ് 23. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പമേറിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ് വലിപ്പമേറിയത്. മധ്യപ്രദേശിലാണ് മാൾവ പീഠഭൂമി. ഇനി അടുത്തത് ധാതുക്കളുടെ കലവറയാണ് നമ്മുടെ ചാത്ര നാഗ്പൂർ പീഠഭൂമി. ഇനി നമുക്ക് വേണ്ട അടുത്തൊരു പോയിന്റ്, തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വില ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയിലെ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ്. ഒന്നാം സ്ഥാനം ഏതാണ്? നെല്ലാണ്. രണ്ടാം സ്ഥാനം കുത്തുകളാണ്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി അടുത്ത സെഷൻ റാബിവിളയാണ്. അപ്പൊ റാബിവിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, പിന്നെ പഴവർഗ്ഗങ്ങൾ, കടുക്, ഇതൊക്കെയാണ് നമ്മുടെ റാബിവിളകൾ. 10 ഡിഗ്രി 26 ഡിഗ്രി താപം വേണം, 75 സെന്റിമീറ്റർ മഴ വേണം. അപ്പൊ ആൻസറിൽ നിന്ന് ഗോതമ്പ്. രാജസ്ഥാനിൽ അനുഭവപ്പെടുന്നത് ഉഷ്ണകാലത്ത് അനുഭവപ്പെടുന്നതാണ് ഈ വരണ്ട ഉഷ്ണക്കാറ്റ്. ദേശീയ ജലപാത NW1 ഗംഗാനദിയിലാണ്. ഇത് ബന്ധിപ്പിക്കുന്നത് ഹാൽദിയ, അലഹബാദ്. ലിപു ലേക്ക് എന്ന് പറയുന്ന ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? ലിപു ലേക്ക് ബന്ധിപ്പിക്കുന്നത് എവിടെയൊക്കെയാണ്? ഉത്തരാഖണ്ഡും ടിബറ്റുമാണ്. ഇനി ചോദിച്ചു തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നു. ഏക ഹിമാലയൻ നദിയാണ് അറബിക്കടലിൽ പതിക്കുന്നത്. എന്നാൽ ഗംഗയും ബ്രഹ്മപുത്രയും എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. മഹാനദി ബംഗാൾ ഉൾക്കടൽ. നർമ്മദ പ്രാപ്തി എവിടെയാണ്? അറബിക്കടലിലാണ്. പിന്നെ പെരിയാറ് അറബിക്കടലിലാണ്. 1, 3, 4 ശരിയാണ്. ഉപദ്വീപിലെ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഉപദ്വീപ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ കൂടുതലായി കാണപ്പെടുന്നത് ഇലപുഴിയും കാടുകളും. പ്രസ്ഥാനങ്ങളിൽ ഹിമാലയത്തെ സംബന്ധിച്ച തെറ്റുകൾ ഏതാണ്? അപ്പൊ ഹിമാലയ കടവരകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഉയർന്ന പ്രദേശങ്ങളാണ് തേയില കൃഷി, കുമ്പോ കിഴങ്ങ്, ബാർലി, ആപ്പിൾ. പഴത്തെ കൃഷിക്ക് അനുയോജ്യം റിഗർ മണ്ണ്, കരിമണ്ണാണ്. അപ്പൊ ബാക്കി 3 ശരിയാണ്. ഇനി നമുക്ക് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം. തമിഴ്നാട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മഴ തരുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ തമിഴ്നാടാണ് മഴ തരുന്നത്. അപ്പൊ കിഴക്കൻ തീര സമതലം. അടുത്തതിലേക്ക് പോകുന്നു. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? കാവേരി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് തഞ്ചാവൂർ. ആന്ദോളൻ എന്ന സംഘടന രൂപീകരിച്ച് ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിച്ച ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് കൈലാഷ് സത്യാർത്ഥിയാണ്. ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേ മാതരം ആനന്ദമരം എന്ന കൃതിയിൽ നിന്ന് എടുത്തിരിക്കുന്നു. ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. സന്യാസിലങ്ങളിലാണ് ഇത് പരാമർശിക്കുന്നത്. ബംഗാളി ഭാഷ. അപ്പൊ അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 21, 7, 16 എന്നാണ് അവസര സമത്വമാണ്. 19 നമ്മുടെ വിവിധ സ്വാതന്ത്ര്യങ്ങളാണ്, 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. 20 പറയുന്നത് എന്താണ്? 20 നമുക്ക് അടിയന്തരാവസ്ഥ പോലും ആ കാലത്ത് പോലും നിർത്തലാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് 20. ഈ 20 പരാമർശിക്കുന്നത് 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർക്കണം. ഒരു വ്യക്തി ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ, ഒരു കുറ്റത്തിന് ശിക്ഷിക്കാൻ പറ്റില്ല. 2, ആ വ്യക്തിയോട് തന്നെ ചെയ്ത കുറ്റത്തിന് ശ്രദ്ധ ഹാജരാക്കാൻ പറയാൻ പറ്റില്ല. 3 എന്താണെന്ന് ചോദിച്ചാല് എന്താണ്? തെളിവ് ഹാജരാക്കാൻ പറ്റില്ല, ആ വ്യക്തി ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പറ്റില്ല. ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്, 1 കൂടി ഉണ്ട്. ഓക്കെ, 3 പ്രാബല്യത്തോടു കൂടി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല. പണ്ട് കാലം ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പം ഇവരായിരിക്കും ചെയ്തതെന്ന് പറഞ്ഞ് പിടിച്ചിടാൻ പറ്റില്ല. ഇത്രയുള്ള 3 പോയിന്റ്സ്. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? അരുൺകുമാർ മിശ്ര. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത ഒരു പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ കുറച്ച്
കൺഫ്യൂഷൻ ഫീൽ ചെയ്യുമ്പോൾ 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, 2005 ജൂൺ 15 വിവരാവകാശ നിയമം പാസ്സാകുന്നത്. 2005 ഒക്ടോബർ 12 ഇത് നിലവിൽ വരുന്നത്. ഒക്ടോബർ 12 അപ്പൊ 24 ചെയർമാൻ കമ്മീഷണർമാരെയും പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്, രാഷ്ട്രപതി ആണ് നിയമിക്കുന്നത്, ഇത് രണ്ടും തെറ്റാണ്. അപ്പൊ ശരിയില്ലാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ അപ്പൊ നമുക്ക് ഈ 2 ഉം 3 ഉം പൂർണ്ണമായും തെറ്റാണ്. ജൂൺ 15 പാസായി, അതിന്റെ അടിസ്ഥാനത്തിൽ വന്നു മസ്ദുർ കിസാൻ ശക്തി സംഘടൻ. അങ്ങനെയൊക്കെ നമുക്ക് കരുണ റോയി ഇനി നമ്മുടെ അടുത്തതിലേക്ക് പോകുന്നു. താങ്കൾ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദി മണ്ഡല നിയമസഭ ഉള്ളത്? അപ്പൊ ദി മണ്ഡല നിയമസഭ നമ്മുടെ ഇന്ത്യൻ 28 സംസ്ഥാനങ്ങളുണ്ട്, അതിൽ കുറച്ചെടുത്ത് ദി മണ്ഡല സഭയുണ്ട്. അതിലേക്കാണ് ദി മണ്ഡല സഭയുള്ള നമ്മുടെ 6 എണ്ണത്തോളം ദി മണ്ഡല സഭയുള്ളവരാണ്. ഏതൊക്കെയാണ്? നമ്മുടെ മഹാരാഷ്ട്രക്ക് എന്താണ് ഉള്ളത്? ദി മണ്ഡല സഭയാണ് മഹാരാഷ്ട്രക്കുള്ളത്. ഓക്കെയാണ്. അപ്പൊ മഹാരാഷ്ട്ര കൂടാണ്ട് ഉള്ളത് കർണാടകയ്ക്കുണ്ട്, തെലുങ്കാനയ്ക്കുണ്ട്, ബീഹാറിനുണ്ട്, ഉത്തർപ്രദേശിനുണ്ട്, ആന്ധ്രാപ്രദേശിനും ഉണ്ടായിരുന്നു. ഏത് തത്വമാണ് 42 ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ റിപ്പബ്ലിക്, ജനാധിപത്യം, സോഷ്യലിസം, പരമാധികാരം, സോഷ്യലിസം. സോഷ്യലിസം ആണ് മതേതരത്വം. ഇത് രണ്ടെണ്ണമാണ്. പിന്നെ ഇന്റഗ്രിറ്റി, ഈ ഒരു വേർഡാണ് നമ്മുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റ് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ സാധിക്കും? ഓപ്ഷൻസ് 10 ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ചോദ്യം, ഇന്ത്യ ഗവൺമെന്റ് ഈ രൂപയുടെ ചിഹ്നം ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് എന്നാണ്. 2010 ജൂലൈ 15 സ്വീകരിച്ചത്. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നമ്മുടെ ചോദ്യം, മൗലിക കടമകൾ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്, റഷ്യ. നവോത്ഥാനങ്ങളായത് കൃതികൾ നൽകിയിരിക്കുന്നു. വൈകുണ്ഠ സ്വാമികൾ അഖില തിരുട്ട്, വാഗ്ദാനന്ദന്റെ ഇത് തെറ്റാണ്, ചവറക്കുര്യാക്കോസ് ആത്മാനുഭാവം നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1, 3 ശരിയാണ് ചോദിച്ചത്. ഓപ്ഷൻ എ. കേരളത്തിലെ പത്രങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ശരിയായ ജോഡി കണ്ടെത്തുക. മാതൃഭൂമി കെ പി കേശവമേനോൻ, കേരള കൗമുദി സി വി രാമൻ, അൽ അമീൻ വക്കർ, അബ്ദുൽ ഖാദർ മൗലവി. ശരിയായിട്ടുള്ളത് എയും 3 ആണ്. 1, 3. അടുത്ത ചോദ്യം 33 ചോദ്യമാണ്. നാടകങ്ങൾ അവരുടെ രചയിതാക്കൾ തന്നിരിക്കുന്നു. ഋതുമതി പ്രേംജി എഴുതിയതാണ്. അടുത്തുള്ള നിന്ന് അരങ്ങത്തേക്ക് എഴുതിയത് വി ടി ഭട്ടതിരിപ്പാട്. പാട്ടുപാക്കി എഴുതിയത് ദാമോദരനാണ്. തന്നിരിക്കുന്നത് ശരിയാണ്, കേട്ടതും തെറ്റാണ്. 1, 2 ശരിയായിട്ടുള്ളത്. നവോത്ഥാന ചിന്തകൾ യഥാർത്ഥ പേരുകൾ താഴെ തന്നിരിക്കുന്നു. ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. നവോത്ഥാന നായകർ യഥാർത്ഥ പേരുകളും തന്നിരിക്കുന്നു. ശരിയായിട്ടുള്ളത് എന്ത്? ബ്രഹ്മാനന്ദ ശിവയോഗി തെറ്റാണ്, വാഗ്ദാനന്ദൻ തെറ്റാണ്. സുബ്രഹ്മണ്യ ചിമ്മയാനന്ദ സ്വാമി ബാലകൃഷ്ണ മേനോൻ ശരിയാണ്. അപ്പോൾ 2 and 3 ശരിയാണ്. വൈക്രം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. നമ്മൾ സെഷനിലേക്ക് പോകുമ്പോൾ പലപ്പോ ടി കെ മാധവൻ, കെ പി കേശവമേനോൻ. അപ്പൊ നമുക്ക് ടി കെ മാധവൻ ശരിയാണ്, കെ പി കേശവമേനോൻ. അപ്പൊ വൈക്രം സത്യാഗ്രഹം